ഹലോ, ഐ എം ഡോക്ടർ ബിലാൽ. ഞാനൊരു മെഡിക്കൽ സർട്ടിഫൈഡ് ഡോക്ടറാണ്, ലൈഫ് സ്റ്റൈൽ കോച്ചുമാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഒബിസിറ്റിയും ആണുങ്ങളിൽ കാണുന്ന ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷനും തമ്മിലുള്ള കണക്ഷൻ എന്താണ്. ഹൗ ദിസ് ഇസ് എഫക്റ്റിംഗ് യുവർ സെക്ഷൽ ഹെൽത്ത്. ഒബിസിറ്റി കാരണം ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ്, കാർഡിയോ വാസ്കുലർ പ്രോബ്ലംസ് വരാറുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒബിസിറ്റി അഥവാ അമിതവണ്ണത്തിന് ബ്ലഡ് ഫ്ലോ റെസ്ട്രിക്ട് ചെയ്യാം. പീനിസിലോട്ട് ബ്ലഡ് ഫ്ലോ ഇമ്പെയർ ആയാൽ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷനിലാണ് റിസൾട്ട് ചെയ്യുക. ഇതിന് പുറമെ ഒബിസിറ്റി ഉള്ളവർക്ക് അവരുടെ ആർട്ടറീസിൽ രക്തക്കെട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്, അങ്ങനെയും ബ്ലഡ് ഫ്ലോവിനെ ബാധിക്കാം. രണ്ട്, ഒബിസിറ്റി ഉള്ളവർക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൽ ടെസ്റ്റസ്ട്രോണിന്റെ അളവ് നല്ലോണം താഴോട്ട് പോകും. സെക്ഷുവൽ ഫംഗ്ഷനിൽ ടെസ്റ്റസ്ട്രോണിന് ഒരു ക്രൂഷ്യൽ റോൾ ഉണ്ട്. ടെസ്റ്റസ്ട്രോൺ കുറഞ്ഞാൽ ലിബിഡോയും ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷനും വരാം. മൂന്ന്, ഒബിസിറ്റി ഉള്ളവർക്ക് ഇൻഫ്ലമേഷന്റെ അളവ് കൂടുതലാണെന്ന് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഈ ഇൻഫ്ലമേഷനും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും നമ്മുടെ രക്തം പോകുന്ന കുഴലുകളിൽ അവരുടെ എൻഡോത്തീലിയം ഡാമേജ് ആവും. ഇത് കാരണം ബ്ലഡ് ഫ്ലോയുടെ അളവും കുറയും, ഒരു ഇറക്ഷന് സാധ്യതയും കുറയും. നാല്, ഒബിസിറ്റി ഉള്ളവരിൽ കൂടുതലും കാണുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ഡയബറ്റിസ് മെലിറ്റസ്. ഡയബറ്റിക് ന്യൂറോപ്പതി, നെർവ് ഡാമേജ് ഉണ്ടെങ്കിലും ഈ ബ്ലഡ് ഫ്ലോനെ ബാധിക്കാം, വിച്ച് വിൽ റിസൾട്ട് ഇൻ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ. അഞ്ച്, ഒബിസിറ്റി ഉള്ളവർക്ക് സൈക്കോളജിക്കലി ഡിപ്രഷൻ, ലോ സെൽഫ് എസ്റ്റീം, ആങ്സൈറ്റി, ഓവർ തിങ്കിങ് ഉണ്ടാവും. ഇത് ഇൻഡയറക്ട്ലി വിൽ സ്റ്റാർട്ട് എഫക്റ്റിംഗ് യുവർ സെക്ഷൽ ഹെൽത്ത് ആൻഡ് റിസൾട്ട് ഇൻ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ. ആറാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഒബീസ് ഇൻഡിവിജ്വൽസിന്റെ ഡയറ്റ് പുവർ ആയിരിക്കും, ലൈഫ് സ്റ്റൈൽ സെഡൻറി ആയിരിക്കും. ഇത് ആദ്യം പറഞ്ഞ ഹാർട്ട് പ്രോബ്ലംസ് അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലർ പ്രോബ്ലംസിൽ റിസൾട്ട് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷനിൽ എൻഡ് ചെയ്യാം. ഇനി രണ്ട് സ്റ്റഡി കോട്ടയം. ആദ്യം ഒരു മെയിൽ ഏജിംഗ് സ്റ്റഡിയിൽ അവർ കണ്ടുപിടിച്ചത് നിങ്ങളുടെ ഒബിസിറ്റിയുടെ അളവ് കൂടുന്നത് അനുസരിച്ച് നിങ്ങൾക്ക് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷന്റെ ചാൻസ് 30-90% ആണ്. രണ്ടാമത്തെ സ്റ്റഡിയിൽ BMI കൂടുതലുള്ള ആൾക്കാരും BMI നോർമൽ ഉള്ള ആൾക്കാരും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ BMI കൂടുതലുള്ളവർക്ക് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉള്ളതിന്റെ ശതമാനം കൂടുതലായിരുന്നു. പ്രിവെന്റീവ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ആദ്യം പ്രോബ്ലം അഡ്രസ് ചെയ്യുക, നിങ്ങളുടെ ഡോക്ടറുടെ അടുത്തോ നിങ്ങളുടെ കോച്ചിന്റെ അടുത്തോ ഈ കാര്യം അഡ്രസ് ചെയ്യുക. രണ്ടാമത്, നിങ്ങളുടെ BMI കുറക്കുമ്പോൾ അതിൽ ഫാറ്റ് ലോസ് കോൺസെൻട്രേറ്റ് ചെയ്ത് റെഗുലർ എക്സസൈസും ബാലൻസ്ഡ് ഡയറ്റും നിങ്ങളുടെ കാർഡിയോ വാസ്കുലർ ഹെൽത്തും ഇംപ്രൂവ് ചെയ്യാൻ ഫോക്കസ് ചെയ്യുക. രണ്ട്, വാസ്കുലർ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഹോൾ ഗ്രെയിൻസ് ആൻഡ് ലീൻ പ്രോട്ടീൻസ് നിങ്ങളുടെ ബാലൻസ്ഡ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. മൂന്ന്, റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങളുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും, അതുവഴി നിങ്ങളുടെ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ കുറയും. നാല്, സപ്പോർട്ടീവ് മാനേജ്മെന്റ് നടക്കുന്നില്ലെങ്കിൽ മെഡിക്കൽ ഇന്റർവെൻഷൻ വേണ്ടിവരും. ബാരിയാട്രിക് സർജറി പോലത്തെ സർജറികൾ നിങ്ങളുടെ ഒബിസിറ്റി കുറയ്ക്കാൻ ചിലപ്പോൾ വേണ്ടിവരും. സോ ഫൈനലി, ഒരു ഹെൽത്തി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ അത് നിങ്ങളുടെ സെക്ഷുവൽ ഹെൽത്ത് മാത്രമല്ല, നിങ്ങളുടെ മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ഹാർട്ട് ഹെൽത്ത് എല്ലാം ഇംപ്രൂവ് ചെയ്യും, നിങ്ങൾക്ക് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ വരാനുള്ള ചാൻസും കുറയും.